വളരെ ഈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് മോയിസ്റ്റ് കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്കാണ്. നമുക്ക് ഒരു ബ്രൗണി ടൈപ്പ് തന്നെയാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വളരെ ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ബീറ്ററോ ഓവനോ ഒന്നും ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റീമർ യൂസ് ചെയ്തിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങളുടെ കയ്യിൽ പ്രത്യേകിച്ച് ഒരു മോൾഡ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് ഒരു പ്രത്യേക പാത്രം ആ ഷേപ്പിലൊക്കെ കേക്ക് വരാനായിട്ട് അങ്ങനെ ഒരു പാത്രം ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഡ്ലി തട്ടിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒരു തവണയിലും ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പി ഒന്ന് കണ്ടിട്ട് വരാം. അപ്പം നമ്മൾ ആദ്യം തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും എത്രത്തോളം എടുക്കുന്നുണ്ടെന്ന് എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് പീസാക്കണം. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റിനെ പീസാക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു കത്തി വെച്ച് നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റാം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തതുപോലെ ഈ ഡാർക്ക് ചോക്ലേറ്റ് മുഴുവനായിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ബട്ടറിലേക്ക് നമ്മളിപ്പോൾ പീസാക്കിയിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ എടുത്തിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റിന് മധുരം ഉണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് എക്സ്ട്രാ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള 90% ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഒട്ടും മധുരമില്ല. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടെ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ മധുരമുള്ളതാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ബ്രൗൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. ബ്രൗൺ ഷുഗർ നന്നായിട്ട് മിക്സിയിൽ പൊടിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അലിഞ്ഞു കിട്ടാൻ കുറച്ച് പാടാണ്. അതുകൊണ്ടാണ് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഷുഗർ കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ചോക്ലേറ്റിൽ ഒട്ടും തന്നെ മധുരമില്ലാത്തതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ഷുഗർ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉരുകി നല്ല പേസ്റ്റ് പോലെ ആക്കി കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം തിളച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വെച്ച് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ കണ്ടോ, ഇങ്ങനൊരു പാത്രത്തിലാണ് ഞാൻ വെള്ളം ചൂടാക്കാൻ വച്ചിട്ടുള്ളത്. അപ്പോൾ ഈ തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് നമ്മുടെ ചോക്ലേറ്റും അതേപോലെ തന്നെ ബട്ടറും ഷുഗറും ഇട്ടിട്ടുള്ള മിക്സ് വെച്ച് കൊടുക്കാം. വെള്ളം സിമ്മിലാക്കിയതിന് ശേഷം കൈ പൊള്ളാണ്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, അപ്പോൾ നന്നായിട്ട് നമുക്ക് ഉരുകി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് കട്ടിയാവും. അതുകൊണ്ട് നമുക്കിത് ഇങ്ങനെ തന്നെ വയ്ക്കാം. എന്നിട്ട് ബാക്കി കാര്യങ്ങളും കൂടെ ചെയ്തതിന് ശേഷം മാത്രം ഇത് പുറത്തേക്ക് എടുക്കാം. ഇനി നമുക്കിതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കാം. ഈ പാത്രത്തിലേക്ക് നമുക്ക് നമ്മുടെ ഷുഗർ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ബാക്കിയുള്ള ഷുഗർ ഇതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വാനില എസെൻസ് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ വാനില എസെൻസ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ വാനില എസെൻസ് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എൻ്റെ കയ്യിൽ പക്ഷേ ഉള്ളത് വാനില പൗഡറാണ്. അതുകൊണ്ട് ഞാൻ ഒരൽപ്പം വാനില പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വാനില പൗഡർ ആഡ് ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മുട്ട റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല എല്ലാം കൂടെ മിക്സായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നെക്സ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് രണ്ടാമത്തെ മുട്ടയാണ്. അപ്പോൾ രണ്ടാമത്തെ മുട്ടയും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ രണ്ടാമത്തെ മുട്ടയെ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ചുകൂടെ ഒന്ന് ഫ്രോത്തി ആക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് പതുക്കെ പതുക്കെ ഇതിൽ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിത് എക്സ്ട്രാ 1-5 മിനിറ്റും കൂടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് നിർത്താം. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ഉപ്പാണ്. ഒരു നുള്ളുപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ കുറച്ച് മാത്രം ഉപ്പ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്
മൈദയും അതേപോലെ തന്നെ കൊക്കോ പൗഡറുമാണ്. അപ്പൊ അതിനായിട്ട് ഞാൻ ഒരു അരിപ്പ് വെച്ച് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ മൈദ ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് കൊക്കോ പൗഡറും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാം. ഞാൻ വളരെ കുറച്ച് മാത്രം ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാണ്. ഇതാ ഇത്രയും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഇതിൽ കട്ടകൾ പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്കിത് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അതായത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മളിത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചോക്ലേറ്റ് സിറപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള സിറപ്പ് ഉണ്ട്, അതുകൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. അപ്പൊ നമ്മൾ ചോക്ലേറ്റ് സിറപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നും കൂടെ ഒന്ന് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷമാണ് ഞാനിപ്പോ ഓഫ് ചെയ്തത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ തട്ട് വെച്ച് കൊടുക്കാം. കേക്ക് എപ്പോഴും നല്ല ഷേപ്പിൽ അല്ലെങ്കിൽ നല്ല ഭംഗിയിൽ വരണമെന്നുണ്ടെങ്കിൽ ഒരു മോൾഡിംഗ് ട്രേ ഉണ്ടാവണം നമ്മുടെ കയ്യിൽ കണ്ടോ. ഇതുപോലൊരു ട്രേയില് ആണ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഡ്ലി തട്ടുണ്ട് അല്ലേ, ഇഡ്ലി തട്ടില് നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇഡ്ലി തട്ട് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ രണ്ടിലും എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കുകയെന്ന് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് നമ്മുടെ മോൾഡിംഗ് ട്രേയിൽ എങ്ങനെ കേക്ക് ഉണ്ടാക്കാമെന്ന് ഞാൻ ആദ്യം കാണിക്കാം. അപ്പൊ ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കണം. സ്റ്റാൻഡ് ഒന്നും നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ, അതായത് നമ്മളിപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് സ്റ്റാൻഡ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഇതേപോലൊരു പാത്രം എടുക്കുക. പക്ഷെ നമ്മൾ വെള്ളത്തിലേക്ക് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഈ പാത്രം പൊന്തി വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ പാത്രത്തിലും ഒരല്പം വെള്ളം നിറച്ചതിന് ശേഷം മാത്രം നമുക്കിത് വെച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ കണ്ടോ ഇതിൽ വെള്ളം നിറച്ചിട്ടുണ്ട്. ഇനി ഈ പാത്രം നമുക്ക് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. അപ്പൊ അത് പൊന്തി വരില്ല, അങ്ങനെ തന്നെ ഇരുന്നോളും കണ്ടോ. ഇപ്പൊ അത് ഇരുന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മുടെ ട്രേ വെച്ചു കൊടുക്കാൻ പോകുന്നത്. അതിന് മുൻപായിട്ട് നമുക്ക് ട്രേയിലേക്ക് നമ്മുടെ കേക്കിന്റെ മിക്സ് ആക്കി കൊടുക്കാം. അപ്പൊ നമ്മുടെ കേക്കിന്റെ മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ട്രേ എടുത്തിട്ടുണ്ട്. ഈ ട്രേയിൽ നന്നായിട്ട് ബട്ടർ തേച്ചു കൊടുത്തിട്ടുണ്ട്. താഴെയും പിന്നെ ബാക്കി നാല് സൈഡിലും നന്നായിട്ട് ബട്ടർ തേച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ കേക്കിന്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ മിക്സ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൽ എയർ ബബിൾസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല, അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കേക്കിൻ്റെ മിക്സൊക്കെ ഒരേ ലെവലിലാവും. ഇനി നമുക്ക് നേരെ നമ്മുടെ സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് വെള്ളം ചൂടായിട്ടുണ്ട്, നമുക്കിനി ഇതിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, സിമ്മിലിട്ടതിന് ശേഷം മാത്രം വെച്ച് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവി കൊണ്ട് കൈ പൊള്ളും. അപ്പോൾ കറക്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടോ നോക്കുക, അതിന് ശേഷം മാത്രം ഇത് അടച്ചു വയ്ക്കുക. അപ്പോൾ നമുക്ക് ഫ്ലെയിം സിമ്മിലിടാം. 15 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഫോർക്ക് വെച്ച് ഇതൊന്ന് കുത്തി നോക്കാം. ഏകദേശം നടുക്കായിട്ട് ഒന്ന് ഇതുപോലെ കുത്തി നോക്കുക. അപ്പോൾ നമ്മുടെ ഫോർക്ക് നല്ല ക്ലീൻ ആയിട്ട് പുറത്ത് വരികയാണെന്നുണ്ടെങ്കിൽ കണ്ടോ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇങ്ങനെ ക്ലീൻ ആയിട്ട് വരുന്നതിന് പകരം ഫോർക്കുമ്പോൾ മാവൊക്കെ ഒട്ടി പിടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ അടച്ചു വയ്ക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ട്രേ എടുത്ത് പുറത്ത് വയ്ക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ ട്രേ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന് നമുക്കൊന്ന് തൊട്ട് നോക്കാം. കണ്ടോ നല്ല സോഫ്റ്റാണ്, തൊടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. പതുക്കെ ഒന്ന് പ്രസ് ചെയ്യുമ്പോഴേ നന്നായിട്ട് അമുങ്ങണുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഏകദേശം 1 മണിക്കൂറിന് ശേഷം മാത്രം നമുക്ക് ട്രേയിൽ നിന്ന് പുറത്തെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് വല്ലാണ്ട് സൈഡിലൊക്കെ ഒട്ടിയിട്ടുണ്ടാവും. അതുമാത്രമല്ല ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് സെറ്റായിട്ട് വരാൻ 1 മണിക്കൂറെങ്കിലും പിടിക്കും.
അപ്പൊ ഞാൻ പറഞ്ഞു ഇഡ്ലി തട്ടിലും കേക്ക് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാമെന്ന്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇഡ്ലി തട്ട് എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ നേരത്തെ ബട്ടർ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മുടെ മിക്സും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ ഇഡ്ലി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതും നേരിട്ട് സ്റ്റീമറിൽ വെച്ച് കൊടുക്കാം. പിന്നെ ഒരു കാൽ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതും പുറത്തെടുക്കാം. അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഇഡ്ലി തട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള കേക്ക് ആദ്യം പുറത്തെടുക്കാം. പിന്നെ ഞാൻ പ്രത്യേകം കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, കണ്ടാൽ തന്നെ അറിയാം വളരെ സോഫ്റ്റ് ആണ്. അത് മാത്രമല്ല നല്ല ക്രീമിയാണ്, നമ്മുടെ ചോക്ലേറ്റ് ആണ് അതിൽ മുകളിലൊക്കെ നിൽക്കുന്നത്. എന്നാലും ഞാൻ ഇതൊന്ന് മുറിച്ച് കാണിക്കാം. ഇത് വളരെ ക്രീമി ആയതുകൊണ്ട് നമ്മുടെ കത്തീമയൊക്കെ കണ്ടോ ചോക്ലേറ്റ് ഒക്കെ ഒട്ടി പിടിക്കും, കണ്ടോ നല്ല ക്രീമി ആയിട്ടുള്ള നല്ല അസൽ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടോ നമ്മുടെ കേക്ക് ഇവിടെ നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. അപ്പൊ പുറത്തെടുക്കാൻ കുറച്ച് കഷ്ടമായിരുന്നു, കാരണം നമ്മൾ ബട്ടർ പേപ്പർ ഒന്നും വെച്ച് കൊടുത്തിട്ടില്ലായിരുന്നു. ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് കേക്കിന്റെ മിക്സ് ഒഴിക്കണേന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമുണ്ടാവും, കാരണം നമുക്ക് ആ പേപ്പർ വെച്ചൊന്ന് പൊക്കിയാൽ മതി. ഇതിപ്പോ സൈഡിൽ നിന്നൊക്കെ പതുക്കെ പതുക്കെ ഒന്ന് വിടിയിച്ച് കുറച്ച് നേരമായി നമുക്ക് ഇത് പുറത്തെടുക്കാനായിട്ട്. അത് മാത്രമല്ല ഇത് വളരെ സോഫ്റ്റ് കേക്കാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോരില്ല, കാരണം നല്ല കട്ടിയുള്ള കേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളും തിരിച്ചു കൊടുത്താൽ മതി, അപ്പൊ തന്നെ അത് വീഴും. പക്ഷെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ആയതുകൊണ്ട് തന്നെ പതുക്കെടുത്തില്ലെന്നുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോവും. അപ്പൊ ഇതൊരു ബ്രൗണി മോഡലിലുള്ള കേക്ക് ആയതുകൊണ്ട് തന്നെ വളരെ സോഫ്റ്റ് ആണ്. അത് മാത്രമല്ല ഉള്ളിലൊക്കെ നല്ല ജ്യൂസി ആയിട്ടുണ്ടാവും, നമ്മുടെ ക്രീമൊക്കെ ഉള്ളിൽ അങ്ങനെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇത് ഒരല്പം മുറിച്ച് കാണിച്ചു തരാം. അപ്പൊ വളരെ ക്രീമി ആയതുകൊണ്ട് നമ്മുടെ കത്തീമ കണ്ടോ ചോക്ലേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഇത് ഇനി തുടച്ചു കളഞ്ഞതിന് ശേഷം മാത്രം അടുത്ത പീസ് മുറിച്ചെടുക്കാം. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ മുറിച്ച പീസ് ഞാനൊന്ന് ഉള്ളിൽ കാണിച്ചു തരാം, കണ്ടോ നല്ല ക്രീമി ആയിട്ടുള്ള ഒരു അടിപൊളി കേക്കാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നമ്മുടെ കേക്ക് ഇവിടെ നമ്മൾ പീസാക്കി വെച്ചിട്ടുണ്ട്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കാൻ മറക്കരുത്. വേറൊരു ദിവസം വേറെ നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.